ഇപ്പോ കേരളത്തിൽ മുഴുവൻ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് തണുപ്പുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാരണം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഐസ് കാവിംഗ് ആണ് ഐസ് കാവിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ഞെട്ടി നിൽക്കുകയാണ് ബിക്കോസ് നമ്മൾ ഫ്രൂട്ട് കാവിംഗ് കണ്ടിട്ടുണ്ട് ഈ ഐസ് കാവിംഗ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇന്ന് നമുക്ക് നോക്കാം അതിനായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളത്തുള്ള ക്രൗൺ പ്ലാസയിലാണ് സോ നമ്മൾ ഈ ഒരു പീസ് ഓഫ് ഐസിലാണ് നമ്മുടെ കാവിംഗ് ചെയ്യാൻ പോകുന്നത് ഈ പീസ് ഓഫ് ഐസ് നേരത്തെ നോക്കി വെച്ചോളൂ കാരണം ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കില്ല നമ്മുടെ എൻഡ് റിസൾട്ട് പേടിക്കൊന്നും വേണ്ട ഞാനല്ല ഐസ് കാവിംഗ് ചെയ്യാൻ പോകുന്നത് ഐസ് കാവിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രൗൺ പ്ലാസയിലെ ഐസ് കാവിംഗ് സ്പെഷ്യലിസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട് യെസ് നമ്മുടെ കൂടുന്ന് ജോയിൻ ചെയ്യുന്നത് ഷെഫ് രതീഷ് ആണ് വെൽക്കം ടു ദി ഷോ അപ്പോൾ നമ്മൾ ഇന്ന് ഐസ് പീസിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഐസ് പീസിൽ വന്നിട്ട് ചെസ് ബോർഡിലെ കുതിരനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ സാധാരണ നമ്മൾ കാണാത്തൊരു പീസ് ആണ് അല്ലേ നമ്മളൊരു ചെറുതായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ ഐസ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അപ്പോൾ നമ്മൾ ഐസ് കാവിംഗ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ഐസിൽ ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കുതിരനെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കുതിരയുടെ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓക്കേ അപ്പോൾ വരക്കാൻ അറിയുന്നവർക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് സാരം ഓൾറൈറ്റ് ആദ്യമായിട്ട് നമ്മൾ കുതിരയുടെ ഔട്ട്ലൈൻ ആയിട്ട് എന്ത് വെച്ചിട്ടാണ് നമ്മൾ അതിന് ഔട്ട്ലൈൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഐസ് കാവിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി ടൂൾസ് ഉണ്ട് ഗ്രൂവേഴ്സ് ആണെങ്കിലും അതേപോലെ സീസേഴ്സ് നമ്മൾ നാട്ടിൽ പറയുമ്പോൾ ഉളി എന്ന് പറയത്തില്ലേ ഉളി കൊണ്ടാണ് നമ്മൾ കാവിംഗ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ അതിനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഓക്കേ ഇതെങ്ങനെയാണ് എഞ്ചിൻ ആണോ ഈ ടൂൾസ് ഒക്കെ ഇല്ല ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ ഇറ്റാലിയൻ ഐറ്റങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ് സോ അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്താ ഈ ടൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈശ്വര ഗടുൽഗടമായ ഒരു ടൂൾ ആണ് പേടിയാവുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് കുത്തുള്ളൂ ഇല്ല അതും പേടിക്കണ്ട ഞാൻ ഒരു ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഐസിൽ കുതിരയുടെ ഔട്ട്ലൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ ആദ്യമായിട്ട് ചെറുതായിട്ട് നമുക്ക് അറയക്കത്തെ രീതിയിൽ ഒരു ഔട്ട്ലൈൻ നമ്മൾ കൊത്തിയെടുക്കാൻ പോവുകയാണ് അതിനുശേഷമേ നമ്മൾ കാവിംഗ് ചെയ്യാൻ പോകത്തുള്ളൂ നമുക്കിതുപോലെ എല്ലാ പിക്ചേഴ്സും ഐസ് കവർ ചെയ്യാൻ പറ്റൂ നമുക്ക് എല്ലാ പിക്ചേഴ്സും അങ്ങനെ ഐസ് കവറിങ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയ എല്ലാ ഐറ്റവും പറ്റത്തില്ല കുറച്ച് പിക്ചേഴ്സ് മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് മീൻസ് കാലാവസ്ഥ അനുസരിച്ചിട്ട് ചൂട് കൂടുതലായ കാരണം പെട്ടെന്ന് മെൽറ്റ് പോകുന്നുണ്ട് പാറ്റേൺസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഐസ് കാവിംഗ് വരാൻ നേരത്ത് നമുക്ക് കുറച്ച് സിമ്പിൾ ഡിസൈൻസ് ആണ് എസ്പെഷ്യലി നമ്മുടെ വെതർ ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ക്ലൈമാറ്റിക് പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ അല്ലേ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞു ഏകദേശം രൂപം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഐസ് കാർവിംഗിൽ നമ്മൾ നമ്മളിപ്പോൾ ഔട്ടർ എടുത്തിട്ട് സൈഡിൽ നിന്ന് വേണം നമ്മളായിട്ട് എന്താണ് ഇങ്ങനെ നോക്കിയാലാണ് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ കുതിരയുടെ ഷേപ്പ് ഒക്കെ ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഐസ് കാറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഐസ് കാറിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് നിന്ന് വേണം ഐസ് കവറിംഗ് ചെയ്യാനായിട്ട് ഓക്കേ അപ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ അവിടെ നിന്ന് ഇവിടെ നിന്നും ചെയ്യാനായിട്ട് ഡയറക്ഷനിലേ ചെയ്യാൻ പാടുള്ളൂ ടോപ്പിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ അതെ ഡിപ്ലോമ ഫുൾ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് വെജിറ്റബിൾ ഫ്രൂട്ട് കാവിംഗ് എല്ലാം വരും തെർമാക്കോൾ എല്ലാം ചെയ്യുന്നുണ്ട് ഏറ്റവും ഐസ് കാവിംഗ് ടഫ് ആയിട്ടുള്ള ഒരു കാവിംഗ് ആണ് ഇതിപ്പോ നമ്മള് ഒരു സൈഡിൽ നിന്നായിട്ട് അത് ഐസ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ കാവ് ചെയ്തെടുക്കാൻ നമ്മൾ ഷേപ്പാക്കി കൊണ്ടിരിക്കുകയാണ്
ഇതെനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. സോ അപ്പോൾ ഒരു ഈസി വേ ഉണ്ട്, നേരെ ഇങ്ങ് വരിക. ക്രൗൺ പ്ലാസയിൽ നമ്മുടെ ഷെഫ് ഇവിടെ റെഡിയാണ് കാവിംഗ് ഒക്കെ ചെയ്തു തരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചറൊക്കെ ഇതുപോലെ ഒരു ഷോ പീസ് ആക്കി നമ്മുടെ പാർട്ടീസിനെയൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഞെട്ടിക്കാവുന്നതാണ്. ആൻഡ് ഇത് നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യാൻ പറ്റുന്നതാണോ? നമ്മളത് എല്ലാ ആഴ്ചയിലും മീൻസ് നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് പ്യൂരിഫൈ വാട്ടറിൽ സോൾട്ട് വാട്ടറിലും സീ വാട്ടറിലും ചെയ്യാറുണ്ട്. കൂടുതൽ ലോങ് ടൈം കിട്ടുന്ന സീ വാട്ടറിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ സീ വാട്ടർ എന്ന് പറയുമ്പോൾ അത്ര ക്ലാരിഫൈ അല്ലാത്ത കാരണം ഐസ് കാണുമ്പോൾ അത്ര ക്ലാരിഫൈ ഉണ്ടാവില്ല. കൂടുതലും ഫോറിൻ കൺട്രിയിലാണ് അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പിക്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനധികം ഫിനിഷിംഗ് ഉണ്ടാവില്ല. ബട്ട് അത് നമ്മൾ കൂടുതൽ മെൽട്ട് ആവുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയാം. എന്താണ് പിക്ചർ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ഐസ് കാർവിന്റെ ഭംഗി അത് ചെയ്ത് ഉടനെ തന്നെ അറിയാൻ പറ്റില്ല. ഒരു 1-2 hours ഒക്കെ കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് അതിന്റെ ഷേപ്പ് തെളിഞ്ഞു വരുള്ളൂ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഒരു 3 മണിക്കൂറൊക്കെ വരെ നമുക്ക് വെക്കാവുന്ന ഒരു ഷോ പീസ് ആണ്. ആൻഡ് മോറോവർ ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക് ആട്ടോ. എന്നോട് ആദ്യമേ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് അധികം ബഹളമൊന്നും വെക്കരുത്, കാരണം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. നമ്മുടെ ഫ്രൂട്ട് കാർവിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇതിൽ അത്ര ബഹളം വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം കുറേ നേരമായിട്ട് നമ്മുടെ ഷെഫ് കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ പിക്ചർ അതുപോലെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് ഐസി കളിക്കാൻ. ഇപ്പം നമ്മുടെ കുതിരയുടെ ഏകദേശമൊക്കെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കളർ ചെയ്യണം എന്ന് തോന്നുന്നു. എന്നാലും ഒരു 75% ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കളേർഡ് ആയിട്ടുള്ള ഐസ് ബ്ലോക്സിൽ ചെയ്യാൻ പറ്റുമോ കാവിംഗ്? ആ, നമുക്ക് കളേർഡ് ആയിട്ടുള്ള ഐസ് ബ്ലോക്കിൽ കാവിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ കളേർഡ് ആയ ഐസ് ബ്ലോക്കിൽ കാവിംഗ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളേർഡായിട്ട് നമ്മൾ അവിടെ നിന്ന് ഐസ് ബ്ലോക്ക് വരുമ്പോൾ അത് ഒരു കളറിലേ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ മൾട്ടി കളേർഡൊക്കെ ചെയ്യുന്നുണ്ട് ഷെഫ്. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കളേർഡ് ബ്ലോക്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ, നമ്മൾ ഈ വൈറ്റ് ബ്ലോക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ റെഡ് ആണെങ്കിലും ഗ്രീനിഷ് ആണെങ്കിലും എല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് കളർ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നത് ഏത് ഐസ് കാർവിംഗിൽ ഏതാണ്? ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഐസ് കവറിങ് ചെയ്യുന്ന ഡോൾഫിൻ ചെയ്യാറുണ്ട്, ഫാൻ ചെയ്യാറുണ്ട്, അതേപോലെ ഡ്രാഗൺ ചെയ്യാറുണ്ട്. നമ്മൾ ഈ മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ കൂടുതലും ഹെയർ ഷേപ്പിലുള്ള കാറിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ക്രൗൺ പ്ലാസയിൽ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മാരേജ് ഫംഗ്ഷനോ അങ്ങനെ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഫ്രൂട്ട് കാവിംഗ്, വെജിറ്റബിൾ കാവിംഗ് ഒക്കെ. ഐസ് കാവിംഗ് എന്നുള്ളത് ഭയങ്കര യുണീക്ക് ആയിട്ടൊരു പീസാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി പീസ് വേണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്രൗൺ പ്ലാസയിൽ വരിക. ഇവിടെ നമ്മുടെ കാവിംഗ് സ്പെഷ്യലിസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു പിക്ചർ നമുക്ക് ഈസി ആയിട്ട് കാവ് ചെയ്ത് കിട്ടുന്നതാണ്. ഏകദേശം നമ്മുടെ കാവിംഗ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിൽ നമ്മൾ കളർ ഒഴിച്ച് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ഒഴിച്ചതിന് ശേഷം ഫിനിഷ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഏത് ടൈപ്പ് കളറാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫുഡ് കളറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ പൗഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും നല്ലത് ഏതാ? ലിക്വിഡ് ആണോ? നമ്മൾ ഓരോ കാർവിംഗിന് നമുക്ക് ചൂസ് ചെയ്യാം. ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓൾറൈറ്റ് ഓൾറൈറ്റ്. സോ അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രീനിഷും ആൻഡ് ഓറഞ്ചും ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ.
ഇപ്പോ നമ്മൾ കളർ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല രണ്ട് കളേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ആൻഡ് ഐസിനെ പകരം എന്താ ചെയ്തിരിക്കുന്നത് ഗ്രേപ്സ് ആണല്ലേ അതെ നമ്മൾ ഐസിനെ പകരം ഗ്രേപ്സ് ആണ് വെച്ചിരിക്കുന്നത് ഓക്കേ അതൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ആണ് അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് കളർ കൂടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതിയോ അതിപ്പോ നമ്മൾ ലിക്വിഡ് ആണ് ഇപ്പോ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മെൽട്ട് ആയിട്ട് പോകും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പൗഡേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അത് അവിടെ തന്നെ കട്ട പിടിച്ച് നിന്നിട്ട് പതിയെ മെൽട്ട് ആവത്തുള്ളൂ അപ്പോൾ കൂടുതൽ ലോങ് ലൈഫ് ടൈം അതിന് കൂടുതൽ കിട്ടും അപ്പോൾ പൗഡേഴ്സ് ആണ് കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി നല്ലതാണ് ഓക്കേ ഓക്കേ ഇത് മെൽട്ട് ആവുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാറാണോ അതെ അതെ നമ്മൾ മെൽട്ട് ഇപ്പോൾ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിപ്പോൾ 3 മണിക്കൂർ ആണെങ്കിൽ 3 മണിക്കൂർ വരെ അതിൽ പൗഡേഴ്സ് സോ ഇപ്പൊ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞു നല്ല വൈബ്രന്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ആണ് നമ്മൾ കൊടുത്തത് നമ്മൾ കൊടുത്തത് ഓറഞ്ചും ഗ്രീനും ആണല്ലേ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഷോപ്പീസ് ആണ് ആൻഡ് മോർ ഓവർ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഒരെണ്ണാണ് സാധാരണ നമ്മുടെ പാർട്ടീസിലൊന്നും നമ്മൾ അധികം കാണാത്ത ഒരു ഷോപ്പീസ് ആണ് ആൻഡ് നമ്മൾ ആദ്യം കണ്ട ഒരു ഐസ് പീസ് ആണ് ഇങ്ങനത്തെ ഒരു എൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല അത്ര സ്കിൽഡ് ആയിട്ടുള്ള വർക്കാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോപ്പീസും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആർട്സും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണും ടിൽ ദെൻ ഇറ്റ്സ് മീ രഹന മൻസൂർ സൈനിങ് ഓഫ് ബൈ ബൈ